വെൽക്കം ടു കുക്ക് സ്റ്റാർ. ഗോതമ്പ് പൊടിയും കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് 200 ml ഒരു കപ്പാണ്. അതിനകത്തേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടാം. എന്നിട്ട് ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുവാണ്. എന്നിട്ട് മുട്ട നല്ലതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് പതഞ്ഞു വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുവാണേ. എന്നിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല വൈറ്റ് കളർ വരുന്നോടം വരെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് 1¼ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. 1¼ കപ്പ് പഞ്ചസാര അത്യാവശ്യം മധുരം കിട്ടുന്നതാണ്. ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കും. അതിനകത്തേക്ക് 100 ml റിഫൈൻഡ് ഓയിൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കത് മിക്സ് ചെയ്ത് വരുമ്പം മനസ്സിലാവുമല്ലോ. ഇനി അതിന്റെ മുകളിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആട്ടയുടെ മിക്സ് അത് 3-4 പ്രാവശ്യമായിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനട്ടെ. ലാസ്റ്റ് ഇരുന്ന പൗഡറും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തിക്കായിട്ട് വരും. തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് 50 ml പാല് അല്ലെങ്കിൽ വെള്ളം, പച്ചവെള്ളം ആണെങ്കിലും ചേർത്താൽ മതി. പാലോ പച്ചവെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോ ഓവനകത്ത് വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി ഒഴിച്ചു വെക്കുക. നല്ലതായിട്ട് ടാപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ടൂത്ത്പിക്കോ ഫോർക്കോ എല്ലാം ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ലൈൻസ് ഒക്കെ ഇട്ടെടുക്കുക, ബബിൾസ് ഒക്കെ പോകാനായിട്ട്. കൺവെക്ഷൻ മോഡിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് ബേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല കേക്കാണ്. ആട്ടയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയത്തില്ല. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. ഗോതമ്പ് പൊടി മൈദ ആയിട്ടൊന്നും വ്യത്യാസം തോന്നത്തില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമന്റ്സും ഫീഡ്ബാക്സും എല്ലാം അയക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.